നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടി എൻ പ്രതാപനെ തിരുത്തി ജോസ് വള്ളൂർ. കേരളത്തിൽ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുമായെന്ന് തൃശൂർ ഡി സി സി അധ്യക്ഷൻ. സംസ്ഥാനത്ത് 20 സീറ്റും യു ഡി എഫ് നേടും. തൃശൂരിൽ ബി ജെ പിയുമായി അവിഹിത കൂട്ടുകെട്ട് സി പി എമ്മിനെന്നും ജോസ് വള്ളൂർ. ഓരോ സമുദായങ്ങളും പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ഓൾ കേരള 24-മന തെലുങ്കു ചെട്ടി സംഘം സംസ്ഥാന സമ്മേളനം ഷൊർണൂരിൽ. തെലുങ്കു ചെട്ടി സമുദായത്തെ ഭാഷാ ന്യൂനപക്ഷ സമുദായമായി സർക്കാർ അംഗീകരിക്കണമെന്ന് സമ്മേളനം. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്നും ആവശ്യം. പാലക്കാട്ട് 500,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഭൂരേഖ തഹസിൽദാർ വിജിലൻസിന്റെ പിടിയിൽ. തഹസിൽദാർ വി സുധാകരനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് സ്വകാര്യ മാളിന് അനുമതി നൽകുന്നതിന് ഉടമയിൽ നിന്ന് പണം വാങ്ങുന്നതിനിടെ. വിജിലൻസ് നടപടി കഞ്ചിക്കോട്ട് പണിതീർത്ത മാളിന്റെ പാട്ടക്കരാറുടമയുടെ പരാതിയിൽ. വഴിയാത്രക്കാരിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത 3 യുവാക്കൾ എരുമപ്പെട്ടി പോലീസിന്റെ പിടിയിൽ. പ്രതികൾ സ്ഥിരം കുറ്റവാളികളെന്ന് പോലീസ്. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. ഭണ്ഡാരവും ഓഫീസ് മുറിയുടെ വാതിലും തകർത്ത് പണം കവർന്നു. അഴീക്കോട് ചേറ്റുവ തീരങ്ങളോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനമായ കരവലി നടത്തിയ ബോട്ടുകൾ പിടിച്ചെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ്. ജനദ്രോഹ നയത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ മാറ്റമില്ലെന്ന് കെ പി എസ് ഡി എ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തക്കേതിൽ. ഇരു സർക്കാരുകളും നടപ്പാക്കുന്നത് ആർക്കും ഗുണകരമല്ലാത്ത പരിഷ്കാരങ്ങൾ. പട്ടാമ്പിയിൽ കെ പി എസ് ഡി എ ഉപജില്ലാ സമ്മേളനം. മങ്കരയിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേയുമായി കൃഷിഭവൻ. 25-ന് സർവേ തുടങ്ങും. പാലക്കാട് ബ്ലോക്കിൽ ക്രോപ്പ് സർവേ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുന്ന ആദ്യ കൃഷിഭവനായി മങ്കര മാറുമെന്ന് അധികൃതർ. സർവേക്ക് മുന്നോടിയായി ജനപ്രതിനിധികളുടെയും കർഷകരുടെയും യോഗം. വാർത്തകൾ വിശദമായി. ടി എൻ പ്രതാപനെ തിരുത്തി ജോസ് വള്ളൂർ. കേരളത്തിൽ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുമായാണെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. കേരളത്തിൽ 20 സീറ്റും യു ഡി എഫ് നേടുമെന്നും ജോസ് വള്ളൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂരിൽ ബി ജെ പിയുമായി സി പി എമ്മിനാണ് അവിഹിത കൂട്ടുകെട്ടെന്ന് ജോസ് വള്ളൂർ ആരോപിച്ചു. കൊടകര കുഴൽപ്പണക്കേസ് ആവിയായത് ഈ കൂട്ടുകെട്ട് മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുമായാണ്. സി പി എമ്മുമായി മത്സരിച്ച് കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകളും യു ഡി എഫ് നേടുമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ വർഷങ്ങളായി പറയുന്ന ഒരു വാചകമാണ് കോലി ബി സഖ്യം. എത്രയോ തവണ നമ്മൾ കേട്ടതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ബി ജെ പിയുമായി അവിഹിതമായ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുള്ളത് സി പി എം ആണ്. അതിൻ്റെ പ്രകടമായ അടയാളങ്ങൾ നിരവധി നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ കൊടകര കുഴൽപ്പണ കേസ് എങ്ങനെയാണ് ആവിയായി പോയത്? വിവാദമായ കരുവന്നൂർ, വലിയ തട്ടിപ്പ് നടത്തിയ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ എത്തി നിൽക്കുന്ന ആർക്കും അറിയാൻ കഴിയുന്നില്ല. എം എം വറീസ് എന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ 4-5 തവണയായി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ആ കേസും എവിടെയായിപ്പോയി? സത്യത്തിൽ ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന അവരുടെ പഴയ അജണ്ട വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണ്. അതിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ഇത് പറയുന്നു എന്നതിനപ്പുറത്ത് ഇതിനൊരു പ്രസക്തിയുമില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഓരോ സമുദായങ്ങളും പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്കൊപ്പം വളരാൻ ശ്രമിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ഓൾ കേരള 24-മന തെലുങ്ക് ചെട്ടി സംഘം സംസ്ഥാന സമ്മേളനം ഷൊർണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 24-മന തെലുങ്ക് ചെട്ടി സമുദായത്തെ ഭാഷാ ന്യൂനപക്ഷ സമുദായമായി സർക്കാർ അംഗീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്ക് തടയിടാൻ ശ്രമിച്ചാൽ എല്ലാവരും തളർന്നുപോകുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഭാവിക്ക് നല്ലത്. സംഘടനയുടെ ആവശ്യങ്ങൾക്കൊപ്പം സർക്കാരും ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടിയായിരിക്കും. നമ്മുടെ സമൂഹത്തിന്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരുമാണ്. പൊതുസമൂഹത്തിൻ്റെ നമുക്ക് മാത്രമായിട്ടൊരു വളർച്ച ഉണ്ടാകും. പൊതുസമൂഹം വളരുക എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടായി മാറണം. പൊതുസമൂഹം വളരാതെ നമ്മൾ മാത്രം വളർന്നാൽ നമ്മൾ വളരില്ല, നമ്മളും തളരുകയുള്ളൂ എന്നുള്ള നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ വളർച്ചയോടൊപ്പം നമുക്കും വളരണം. പൊതുസമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി
പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഭാവിയിൽ നമുക്ക് നല്ലത്. 24 മന തെലുങ്ക് ജട്ടി സംഘം സംസ്ഥാന പ്രസിഡന്റ് ശിവരാജ് ഗാജിൽ അധ്യക്ഷത വഹിച്ചു. തമിഴ്നാട് 24 മന തെലുങ്ക് ജട്ടിയാർ തലമൈ സംഘം പ്രസിഡന്റ് ആർ നടരാജ്, സംസ്ഥാന സെക്രട്ടറി പി കൃഷ്ണമണി, വി കെ മോഹൻകുമാർ, കിതാഡ്സ് നരവംശാസ്ത്രം റിസർച്ച് ഓഫീസർ വി എസ് സുഭാഷ്, സ്വാഗത സംഘം ചെയർമാൻ എൻ മണികണ്ഠപ്രകാശ്, കെ കൃഷ്ണമൂർത്തി, സംസ്ഥാന ഉപദേഷ്ടാവ് ആർ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. 24 മന തെലുങ്ക് ജട്ടി സമുദായത്തെ ഭാഷാ ന്യൂനപക്ഷ സമുദായമായി സർക്കാർ അംഗീകരിക്കണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിനും സർക്കാർ ഉദ്യോഗത്തിലും 1% സംവരണം ഏർപ്പെടുത്തണമെന്നും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യം നൽകണമെന്നും ശരിയായ പേരിൽ ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിലെ കാമാക്ഷിയമ്മൻ നഗറിലായിരുന്നു സംസ്ഥാന സമ്മേളനം. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട്ട് 600,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഭൂരേഖ തഹസിൽദാർ വിജിലൻസിന്റെ പിടിയിൽ. സ്വകാര്യ മാളിന് അനുമതി നൽകാനായി ഉടമയിൽ നിന്ന് പണം വാങ്ങുമ്പോഴാണ് തഹസിൽദാർ വി സുധാകരൻ പിടിയിലായത്. കഞ്ചിക്കോട് പണിതീർത്ത മാളിന്റെ പാട്ടക്കരാർ ഉടമ ഐസക് വർഗീസിന്റെ പരാതിയിലാണ് വിജിലൻസ് സംഘം തഹസിൽദാരെ കുടുക്കിയത്. മാളിന് നേരത്തെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകിയ തഹസിൽദാർ പിന്നീട് സർട്ടിഫിക്കറ്റ് റദ്ദാക്കി. ഇതേ തുടർന്ന് ഉടമ കോടതിയെ സമീപിച്ചു. തഹസിൽദാർ കോടതിയിലും തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. പിന്നീടാണ് അനുമതി നൽകാനായി പണം ആവശ്യപ്പെട്ടത്. വിജിലൻസ് അടയാളപ്പെടുത്തിയ നോട്ടുകൾ ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ശേഷം ഓഫീസിൽ വച്ച് കൈമാറുമ്പോഴായിരുന്നു തഹസിൽദാരെ വിജിലൻസ് പിടികൂടിയത്. വിജിലൻസ് DYSP CM ദേവദാസ്, ഇൻസ്പെക്ടർമാരായ ജയേഷ് ബാലൻ, അരുൺ പ്രസാദ്, KL സിജു എന്നിവരടങ്ങുന്ന സംഘമാണ് തഹസിൽദാരെ പിടികൂടിയത്. പൊസഷൻ സർട്ടിഫിക്കറ്റ് ശരിയാക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഐസക് വർഗീസ് കേസിലെ പരാതിക്കാരനാണ്. അതിൽ നിന്ന് 50,000 രൂപ കൈക്കൂലിയായിട്ട് ആവശ്യപ്പെട്ടതായിട്ട് ഒരു പരാതി വന്ന് പറഞ്ഞു ഐസക് വർഗീസ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വെരിഫിക്കേഷൻ നടത്തി, പ്രീ വെരിഫിക്കേഷൻ നടത്തി, അതിന് ശേഷം വസ്തുത ഉണ്ടെന്ന് ബോധ്യപ്പെട്ട അന്വേഷണത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ട്രാപ്പ് നടപടികൾ നടത്തി. ശേഷം അതിന് 5:10 കൂടിയിട്ട് 5:07 അദ്ദേഹത്തെ ഈ പണം സ്വീകരിച്ച പണം അദ്ദേഹം പണം സ്വീകരിക്കുകയും അത് നമ്മൾ കൈയോടെ പിടിമുടുകയും. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ജനദ്രോഹ നയത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒരുപോലെയാണെന്ന് KPSTA ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തക്കേതിൽ. ആർക്കും ഒരു ഗുണമില്ലാത്ത പരിഷ്കാരങ്ങളാണ് ഇവർ നടപ്പാക്കുന്നതെന്നും ഷാജി പറഞ്ഞു. KPSTA പട്ടാമ്പി ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാജി എസ് തക്കേതിൽ. തൊഴിൽ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും തുറന്ന് സംസാരിക്കവേ ഷാജി എസ് തക്കേതിൽ പറഞ്ഞു. ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും, അത് അധ്യാപകരെന്നല്ല, ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ കേരളം ഭരിക്കുന്ന സർക്കാരാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണെങ്കിലും അത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അവർ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരോ പരിഷ്കാരങ്ങൾ പട്ടാമ്പി തെക്കുമുറി എലഗൻ പ്ലാസയിലായിരുന്നു KPSTA ഉപജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. ഉപജില്ലാ പ്രസിഡന്റ് PM രാജേഷ് അധ്യക്ഷനായി. S നസീർ ഹുസൈൻ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം നൽകി. ശ്രീജേഷ്, സംസുദ്ദീൻ, മനോജ്, സതീശൻ, ടി രേഖ, KM അജീഷ്, KB ബിജു, സുരേഷ് ബാബു, ബിജോയ്, S നാരായണൻ, KS ധന്യ എന്നിവർ സംസാരിച്ചു. യാത്രയപ്പ് സമ്മേളനവും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കലുമുണ്ടായി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കോട്ടായിയിൽ പ്രധാന പാതയോരത്ത് മാലിന്യം തള്ളിയ ഇടത്തറ സ്വദേശി പിടിയിൽ. മാലിന്യത്തിൽ നിന്ന് കണ്ടെത്തിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറളി ഇടത്തറ 5-ാം മൈൽ പതിയിൽ വീട്ടിൽ ഫൈസലിനെ കോട്ടായി പഞ്ചായത്ത് അധികൃതർ പിടികൂടി പിഴ ചുമത്തിയത്. കോട്ടായി പഞ്ചായത്തിലെ ഓടനൂർ ഭാഗത്താണ് പ്രധാന പാതയോരത്ത് രാത്രിയിൽ മാലിന്യം തള്ളിയത്. തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പഞ്ചായത്ത് അധികൃതർ മാലിന്യം തള്ളിയ പറളി ഇടത്തറ സ്വദേശിയെ പിടികൂടിയത്. ശനിയാഴ്ച വൈകുന്നേരം പാതയോരത്ത് തള്ളിയ മാലിന്യത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തിയതിൽ നിന്ന് ലഭിച്ച തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മാലിന്യം തള്ളിയ വ്യക്തിയെ തിരിച്ചറിഞ്ഞത്. പറളി ഇടത്തറ 5-ാം മൈൽ പതിയിൽ വീട്ടിൽ ഫൈസൽ നമീർ എന്നയാളാണ് മാലിന്യം തള്ളിയത്. ഇയാൾക്കെതിരെ കേസെടുക്കാനും വൻതുക പിഴ ഈടാക്കാനും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി.
തൃശൂർ അഴീക്കോട് ചേറ്റുവ തീരങ്ങളോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനമായ കരവലി നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു. എറണാകുളം തോപ്പുംപടി സ്വദേശി ഷഹീർ, കുഞ്ഞിത്തൈ സ്വദേശി ചാർലി മെൻസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ബ്ലെസ്സിംഗ് അഗാപെ ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. തീരക്കടലിൽ നിന്ന് കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുക്കുന്ന മത്സ്യബന്ധന രീതിയായ കരവലി മത്സ്യസമ്പത്ത് കുറയ്ക്കാനിടയാക്കും. കരവലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ്. കരവലി മൂലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യലഭ്യത കുറയുമെന്ന് കാണിച്ച് പരമ്പരാഗത തൊഴിലാളികൾ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ നടത്തിയ പരിശോധനയിലാണ് ബോട്ടുകൾ പിടിച്ചെടുത്തത്. ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് ബോട്ടുകൾ പിടിയിലായത്. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം 1980 പ്രകാരം കേസെടുത്ത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ബ്ലെസ്സിംഗ് അഗാപ്പെ ബോട്ടുകളിലെ മത്സ്യം അഴീക്കോട് ഫിഷറീസ് ലാൻഡിംഗ് സെന്ററിൽ പരസ്യലേലം ചെയ്ത് ലഭിച്ച 61,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് 2,50,000 രൂപ വീതം സർക്കാരിലേക്ക് പിഴയും ഈടാക്കി. ന്യൂസ് ബ്യൂറോ തൃശൂർ. ചെറുതുരുത്തിയിൽ വാഹനാപകടത്തിൽ വാഴക്കോട് സ്വദേശികളായ യുവാക്കൾക്ക് പരിക്കേറ്റു. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ശനിയാഴ്ച രാത്രി 10:30 ചെറുതുരുത്തി ചുങ്കത്തായിരുന്നു അപകടം. ഫുട്ബോൾ മത്സരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഴക്കോട് സ്വദേശികളായ യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിലുണ്ടായിരുന്നവർക്ക് കാര്യമായ പരിക്കില്ല. ചെറുതുരുത്തി പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് പരിക്കേറ്റ രണ്ടുപേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പാലക്കാട് കുളപ്പുള്ളിപ്പാതയിലെ പഴയലക്കിടിയിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പഴയലക്കിടി അമ്പലത്ത് വീട്ടിൽ 27 വയസ്സുള്ള ഹുസൈനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് അപകടം. ഇരു കാറുകളുടെയും മുൻഭാഗം തകർന്നു. വഴിയാത്രക്കാരിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത 3 യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ സ്ഥിരം കുറ്റവാളികളും കാപ്പ ചുമത്തി നാട് കടത്തിയവരുമാണെന്ന് പോലീസ് പറഞ്ഞു. കടങ്ങോട് സ്വദേശി 29 വയസ്സുള്ള ആസിഫ്, ആദൂർ സ്വദേശികളായ 28 വയസ്സുള്ള രജനീഷ്, 31 വയസ്സുള്ള അബ്ബാസ് എന്നിവരെയാണ് എരുമപ്പെട്ടി SI കെ അനുദാസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 3 പേരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. അബ്ബാസിനെയും ആഷിഫിനെയും മുമ്പ് പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയിട്ടുണ്ട്. അബ്ബാസ് കാപ്പ ലംഘിച്ചതിന് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ജയിലിൽ കിടന്നിരുന്ന പ്രതിയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ എയ്യാൽ ആദൂർ റോഡിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി പാടത്തിന് നടുവിലൂടെയുള്ള റോഡിലൂടെ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇതിനിടെ യുവതിയെ മറ്റൊരു ബൈക്കിൽ പിന്തുടർന്ന പ്രതികൾ യുവതിയുടെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി നഗ്നത പ്രദർശിപ്പിക്കുകയും യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. യുവതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ തട്ടിവീഴ്ത്തുവാനും പ്രതികൾ ശ്രമിച്ചു. ഇതുവഴി വന്ന നാട്ടുകാരാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. കൂടുതൽ നാട്ടുകാർ വിവരമറിഞ്ഞ സ്ഥലത്തെത്തുകയും പ്രതികളെ തടഞ്ഞു നിർത്തി പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. ഭണ്ഡാരവും ഓഫീസ് മുറിയുടെ വാതിലും തകർത്ത് പണം കവർന്നു. പുലർച്ചെയായിരുന്നു മോഷണം നടന്നതെന്നാണ് നിഗമനം. മോഷണത്തിനായി മോഷ്ടാവ് കൊണ്ടുവന്നതെന്ന് കരുതുന്ന മരകഷ്ണങ്ങൾ ഓഫീസ് മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. രാവിലെയാണ് മോഷണം നടന്ന വിവരമറിയുന്നത്. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പള്ളിയിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഓഫീസ് മുറിയിലും ഭണ്ഡാരത്തിലുമായി സൂക്ഷിച്ച 1,700 രൂപയാണ് നഷ്ടപ്പെട്ടതെന്ന് പള്ളി ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. പള്ളിയുടെ സമീപത്ത് ഓടുപുരയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ഓഫീസിൽ പണം സൂക്ഷിക്കാറുണ്ട്. ഈ പണം നഷ്ടപ്പെട്ടിട്ടില്ല. പള്ളിയുടെ പുറത്ത് ഭണ്ഡാരത്തിൽ സൂക്ഷിച്ച പണവും ഓഫീസ് മുറിയിലെ വലിപ്പിൽ സൂക്ഷിച്ച പണവുമാണ് നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ പള്ളി ഭരണസമിതി ഭാരവാഹികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷ്, സിവിൽ പോലീസ് ഓഫീസർ രാംഗോപാൽ, വിരലടയാള വിദഗ്ധരായ ബാലകൃഷ്ണൻ, രാമദാസ്, സനീഷ്, അനൂപ്, ഭാഗ്യനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഷൊർണൂർ കവളപ്പാറ അംഗൻവാടിക്ക് പുതിയ കെട്ടിടമുയരുന്നു. കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം
പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിച്ചു. ഈ പ്രദേശത്തെ പൊതുവായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട്, അംഗനവാടിക്ക് വേറെ ആവശ്യങ്ങളില്ലാത്തത് കൊണ്ടല്ല, ഒരു പ്രഥമമായ പരിഗണന ഇവിടുത്തെ കെട്ടിടത്തിന് നൽകണം എന്ന് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കി വെച്ചത്. പിന്നീടാണ് നേരത്തെ പറഞ്ഞ മാതിരി സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, സർക്കാരിൻ്റെ ഒരു പൈസ ചെലവഴിക്കണമെങ്കിൽ 100 പൈസയുടെ പണി അതിന് വേണ്ടിയിട്ടുണ്ടാവുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം കണ്ടത്, ഇവർ കൊടുത്തു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ കെ ശോഭന സ്വാഗതം പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ആശംസകൾ അർപ്പിച്ചു. അംഗൻവാടി വർക്കർ സി രാധാമണി നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി ജനറൽ ബോഡി യോഗവും സംഘടനാ തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ ട്രഷറർ കെ വേലു ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗവും സംഘടനാ തെരഞ്ഞെടുപ്പും ഞായറാഴ്ച മഞ്ഞങ്ങളിലുള്ള ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ നടന്നു. ജില്ലാ ട്രഷറർ കെ വേലു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിൽ കേരള എക്സർവീസ് ലീഗ് മാത്രമേ സാധിക്കൂ. പക്ഷെ ഇന്ന് നമ്മൾ ഇത്രയും വലിയ സംഘടനയ്ക്ക് വലിയ ഭീഷണിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ സംഘടനകളും അതുപോലെ കാറ്റഗറി സംഘടനകളും, അതിനാൽ നമ്മൾ ഓരോരുത്തരും നല്ലപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ഇത്രയും വലിയ സംഘടനയെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ബ്ലോക്ക് പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യം അധ്യക്ഷനായി, എം പി സന്തോഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും രാജേഷ് ബാബു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കെ ദേവദാസ്, കെ ഗോപാലകൃഷ്ണൻ, വിനോദ് കുമാർ, സവിത മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. മങ്കരയിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേയുടെ നടപടികൾ ആരംഭിച്ചു. മങ്കര കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് നടപടി. ഇതോടനുബന്ധിച്ച് കർഷകരുടെയും ജനപ്രതിനിധികളുടെയും പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. കൃഷിഭൂമികളുടെ നിലവിലെ അവസ്ഥ കൃത്യമായി ശേഖരിക്കുകയാണ് സർവേയുടെ ലക്ഷ്യം. പഞ്ചായത്തിലെ 22,444 സർവേ നമ്പറുകളാണ് പരിശോധിച്ച് ഡിജിറ്റലാക്കി മാറ്റുന്നത്. അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം ലഭ്യമാക്കാനും അനർഹരെ ഒഴിവാക്കാനുമാണ് ഡിജിറ്റൽ സംവിധാനം. പാലക്കാട് ബ്ലോക്കിലെ കൃഷിഭൂമികൾ ഡിജിറ്റലായി മാറുന്ന ആദ്യ കൃഷിഭവനായി മങ്കര മാറും. ഈ മാസം 25-നാണ് സർവേക്ക് തുടക്കമാകുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന കർഷകരുടെയും ജനപ്രതിനിധികളുടെയും യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ചെയ്യുന്ന പണി കൃത്യമായിട്ട് അത് ചെയ്തിട്ട് നമ്മൾ രേഖപ്പെടുത്തലുകളാക്കിയിട്ട് പോകണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാടശേഖര സമിതിയുടെ കൺവീനർമാര് കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ് എന്നത് റിപ്പോർട്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ റഷീദിനോട്, റഷീദ് ഇപ്പൊ എന്നോട് പറഞ്ഞത് അത് നിങ്ങൾ റിപ്പോർട്ടാക്കി തന്നാൽ റഷീദ് അത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതിനോട് എനിക്ക് യോജിപ്പില്ല, നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിച്ചെടുക്കാം. ഞാൻ പറയുന്നത് ഒരു ദിവസം നിങ്ങൾ ഇതുമായി വന്നാൽ റഷീദിനെ ഇവിടെ വരുത്തി ആ സാധനം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൃഷി ഓഫീസർ മുകുന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം പഠിക്കുന്ന ഡിജിറ്റൽ സർവേയുടെ മാപ്പത്തോൺ റിപ്പോർട്ടും ചടങ്ങിൽ നടന്നു. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് അംഗങ്ങളായ നദീറ, അനിത, ചന്ദ്രിക, കൃഷി അസിസ്റ്റന്റുമാരായ ദേവദാസ്, പ്രീത, അസിസ്റ്റന്റ് സെക്രട്ടറി നിഷ, എ ഇ മിഥുല, പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ആത്മീയതയിൽ അധിഷ്ഠിതമായ എസ് എൻ ഇ സിയുടെ പ്രവർത്തനം പ്രതീക്ഷ നൽകുന്നതാണെന്ന് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ദേശമംഗലത്ത് എസ് എൻ ഇ സി വനിതാ ടാലന്റ് മീറ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച രക്ഷിതാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസമെന്നാൽ തിരിച്ചറിവിന്റെ പാത കൂടിയാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പുതിയ കാലത്ത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വലിയ ദൗത്യം ഏറ്റെടുക്കാനുണ്ടെന്നും ജിഫ്രി തങ്ങൾ അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസത്തിന് നമ്മൾ നൽകുന്നതായ സ്ഥാനം, ഈ മതം വിശുദ്ധമാവുന്ന ഇസ്ലാം വിദ്യാഭ്യാസത്തിന് നൽകുന്നതായ സ്ഥാനം, അത് ഉൾക്കൊണ്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രദേശത്ത് നോക്കിയാലും നമ്മൾ മദ്രസകളും മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചു. നമ്മളൊക്കെ സ്വന്തം കീശയിൽ നിന്ന് പണം ഇറക്കിക്കൊണ്ടിട്ടാണ് അവിടുത്തെ അധ്യാപകന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ, ഉസ്താദന്മാർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. എസ് എൻ ഇ സി അക്കാദമിക് കൗൺസിൽ ചെയർമാൻ അബ്ദുൽ സലാം ബാഖവി വടക്കേക്കാട് അധ്യക്ഷത വഹിച്ചു.
വിദ്യാഭ്യാസമെന്നാൽ അറിവിനപ്പുറം തിരിച്ചറിവ് കൂടിയാകണമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. എസ് വി മുഹമ്മദ് അലി ക്ലാസ് എടുത്തു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇസ്മായിൽ കുഞ്ഞുഹാജി മാന്നാർ, എ എം പരീദ് എറണാകുളം, പി ടി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ, അബ്ദുള്ള മുദ്ദബ ഫൈസി, ഡോക്ടർ ഷെരീഫ് റഹ്മാനി, കെ എസ് ഹംസ, ബഷീർ ഫൈസി ദേശമംഗലം, മൻസൂർ, ടി എസ് മമ്മിഹാജി, ഷഹീർ ദേശമംഗലം, പി യു ഫാരിസ്, ടി കെ അലിമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. എസ് എൻ ഇ സി കൺവീനർ ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര സ്വാഗതവും ഡോക്ടർ അസ്ലം വാഫി നന്ദിയും പറഞ്ഞു. എസ് എൻ ഇ സിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഷീ സ്ട്രീം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥിനികളുടെ കലാ മത്സരങ്ങൾക്ക് ഇതോടനുബന്ധിച്ച് ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കം കുറിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഓങ്ങലൂർ പഞ്ചായത്തിലെ ഇതൾ ബാലസഭ, ബാലപഞ്ചായത്ത് ഏകദിന ശില്പശാല മൂലൂർക്കര എ എൽ പി സ്കൂളിൽ നടന്നു. അർദ്ര ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഓങ്ങലൂർ പഞ്ചായത്തിലെ ഇതളിന്റെ ആഭിമുഖ്യത്തിലാണ് ബാലസഭ, ബാലപഞ്ചായത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഞായറാഴ്ച ഓങ്ങലൂരിലെ മൂലൂർക്കര എൽ പി സ്കൂളായിരുന്നു ശില്പശാല. ആർദ്ര ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലക്ഷ്മി അധ്യക്ഷയായി. ഗൗരി നന്ദ, റഹ്മത്ത്, ടി വി ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസാദ്, റൈസി, ഖദീജ, നസ്രീൻ എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. ക്യാൻസർ ബാധിതയായ വീട്ടമ്മയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ഷൊർണൂർ നമ്പ്രം യുവധാര ബിരിയാണി ചാലഞ്ച് നടത്തി. ക്ലബ് അംഗങ്ങൾ ഉൾപ്പെടെ 80 പേർ ബിരിയാണി ചാലഞ്ചിന് നേതൃത്വം നൽകി. നമ്പ്രം സ്വദേശിനിയായ 41 വയസ്സുള്ള അനിത എന്ന വീട്ടമ്മയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് യുവധാര ബിരിയാണി ചാലഞ്ച് നടത്തിയത്. ശനിയാഴ്ച വൈകുന്നേരം 3 മുതൽ ഭക്ഷണം തയ്യാറാക്കൽ ആരംഭിച്ചു. ഞായറാഴ്ച പുലർച്ചെ 4 പാക്കിംഗ് തുടങ്ങി. 7 ഡെലിവറിയും ആരംഭിച്ചു. 10 ചുറ്റളവിൽ 4,200 ഓർഡറുകൾ ലഭിച്ചിരുന്നു. ഇരുചക്ര വാഹനങ്ങളിലും ഓട്ടോറിക്ഷകളിലുമാണ് ആവശ്യക്കാർക്ക് ബിരിയാണി എത്തിച്ചത്. ഡെലിവറികൾക്ക് പുറമെ ചിലർ നേരിട്ടെത്തിയും ബിരിയാണി വാങ്ങി. 7 ആരംഭിച്ച ബിരിയാണി വിതരണം ഉച്ചവരെ തുടർന്നു. യുവധാര ക്ലബ്ബ് സെക്രട്ടറി സുഭാഷ്, പ്രസിഡന്റ് ബെന്നി, രക്ഷാധികാരി റസാക്ക്, മറ്റ് ക്ലബ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ക്ലബ് അംഗങ്ങൾ ഉൾപ്പെടെ 80 പേർ ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി. ഇതിന്റെ ഭാഗമായിട്ട് ആദ്യം ആലോചിച്ചപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവെ നമ്മൾ നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയപ്പോൾ വലിയ ആവേശകരമായ ഒരു പിന്തുണയാണ് ആളുകളിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ 2 വലിയ പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഇന്ന് പുലർച്ചെ 4 തന്നെ സാധനങ്ങളൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി ഡെലിവറിക്ക് ആളുകളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമാണ്. ഡെലിവറിക്ക് നമ്മുടെ പ്രവർത്തകരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ജന്മനാ കാഴ്ചശേഷിയില്ലാത്ത കുട്ടിയായ സനലിനെ കുറിച്ച് ഷോർട്ട് ഫിലിം പുറത്തിറക്കി കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ NSS യൂണിറ്റിന്റെ ബാനറിലാണ് സനൽ ഇരുട്ടിനെ പ്രണയിച്ചവൻ എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയത്. വിദ്യാർത്ഥികളായ CA അക്ഷയ്, MS സൂര്യനാരായണൻ എന്നിവരാണ് ഹ്രസ്വചിത്രത്തിന്റെ ശില്പികൾ. മറ്റ് സഹപാഠികളും ഇവർക്ക് മികച്ച പിന്തുണ നൽകി. കാഴ്ച പരിമിതി നേടുന്ന സനൽ +2 വിദ്യാർത്ഥിയാണ്. നാടൻപാട്ട് കലാകാരൻ കൂടിയായ സനൽ ഇടപെടുന്ന ഈ ചിത്രം ലഹരി വിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായാണ് ഒരുക്കിയത്. സഹപാഠികൾ തന്നെയാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. 11 ദൈർഘ്യമുള്ള ചിത്രമാണിത്. സനലിന്റെ വീടും സ്കൂളുമാണ് പശ്ചാത്തലം. പരിസ്ഥിതി പ്രവർത്തകനായ കല്ലൂർ ബാലൻ വിശിഷ്ടാതിഥിയായ സദസ്സിൽ വെച്ച് തൂമക്കണ്ണൻ എന്ന യൂട്യൂബ് ആവിഷ്കർത്താക്കളായ ആകാശ്, കെ രാജീവ്, VR ലിൻഡേഷ്, കെ അജീഷ്, R ആകാശ് എന്നിവർ സംയുക്തമായി ചിത്രത്തിന്റെ റിലീസ് നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ VK കൃഷ്ണലീല അധ്യക്ഷത വഹിച്ചു. BRC ട്രെയിനർ ഡോക്ടർ ജെഷി, PTA പ്രതിനിധി സാജിദ, ആക്ടർ മോനു, ഒഫീഷ്യൽ യൂട്യൂബർ റോബിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രോഗ്രാം ഓഫീസർ സാജൻ പോൾ നിർമ്മാണ പശ്ചാത്തലം വിവരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ ശ്രീധരൻ സ്വാഗതവും വോളണ്ടിയർ ലീഡർ അൻസിഫ് ഉമ്മർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ലക്ഷാർച്ചനയും തുടങ്ങി. ക്ഷേത്രം തന്ത്രി കല്ലൂർ മനക്കൽ കുമാരസ്വാമി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. തിങ്കളാഴ്ച ചടങ്ങുകൾ സമാപിക്കും.
ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഭഗവതിക്ക് ലക്ഷാർച്ചന എന്നിവ നടന്നു. ബിംബശുദ്ധി കലശപൂജകൾ കലശാഭിഷേകത്തോടുകൂടി ഉച്ചപൂജകൾ, വൈകിട്ട് ലക്ഷാർച്ചന, കലശാഭിഷേകം എന്നിവയുമുണ്ടായി. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രദർശനത്തിനായി എത്തിയിരുന്നു. സമാപന ദിവസമായ തിങ്കളാഴ്ച ഭഗവതിക്ക് ലക്ഷാർച്ചന, 25 കലശപൂജ, 25 കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരിക്കും. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാപന മഹോത്സവവും ലക്ഷാർച്ചനയും നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. ഷൊർണൂർ പരുത്തിപ്ര ശ്രീ മഹാദേവ മംഗലം ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. ഉത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മഹാദേവമംഗലം ശിവക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചത്. പുലിയനൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് നടന്ന പ്രസാദവൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മഹാദേവമംഗലത്ത് വിഷ്ണുക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട്. ഇതിലേക്ക് ഭക്തരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നതായി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് ഹരിഹരൻ, സെക്രട്ടറി രവീന്ദ്രൻ, ഗംഗാധരൻ, സത്യശീലൻ, വത്സൻ, ശ്രീധരൻ, ബാബുരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് പ്രതിഷ്ഠാദനവും ദിനവും അതിനോടനുബന്ധിച്ച് നടന്ന ഉദയാസ്തമന പൂജയും തന്ത്രിയായ പുലയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മേൽനോട്ടത്തിലും ഭാരവാഹി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളുടെ മേൽനോട്ടത്തിലും അതിഗംഭീരമായി നടത്തപ്പെട്ടിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് പ്രസാദവൂട്ടും ഭക്തജനങ്ങളായ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ ഗംഭീരമായി നടത്തപ്പെട്ടിരിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രസിദ്ധമായ മുള്ളൂർക്കര വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തി. ഇവിടെയുള്ള ആണ്ട് നേർച്ചയാണ് ഇന്ന് പതാക ഉയർത്തി ആരംഭം കുറിച്ചു. 7 ദിവസത്തെ പരിപാടികളോടുകൂടി വരുന്ന ശനിയാഴ്ച 27-ാം തീയതി രാവിലെ നടക്കുന്ന ഖത്തമൽ ഖുർആനിൻ്റെയും മൗലവി സദസ്സിൻ്റെയും ശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടുകൂടെ, ഭക്ഷണ വിതരണത്തോടുകൂടെ നേർച്ചയുടെ സമാപനം കുറിക്കും. നേർച്ചയിലെ എല്ലാ മജ്ലിസുകളിലും അറിയപ്പെടുന്ന പണ്ഡിതന്മാരും പ്രഭാഷകന്മാരുമെല്ലാം എത്തിച്ചേരുന്നതാണ് ഈ വർഷത്തെ ആണ്ട് നേർച്ച. ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചാഘോഷത്തിനാണ് വാഴക്കോട് ജാറത്തിൽ തുടക്കമായത്. 7 ദിവസങ്ങളിലായി കുത്തുബിയത്ത്, മൗലീദ്, ഇസ്ലാമിക ചരിത്രാവതരണം, പ്രഭാഷണങ്ങൾ, ദിക്ര, മജ്ലിസുന്നൂർ എന്നിവ നടക്കും. പ്രമുഖ പണ്ഡിതർ ചടങ്ങുകളിൽ പങ്കെടുക്കും. ശനിയാഴ്ച ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് സെന്ററിലെ വിദ്യാർത്ഥികളുടെ ഖത്മുൽ ഖുർആൻ, മൗലീദ് പാരായണം എന്നിവയും തുടർന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനവും ഉണ്ടാകും. പതാക ഉയർത്തൽ ചടങ്ങിൽ വാഴക്കോട് മഹല്ല് ഖത്തീബ് ഉസ്താദ് ഹംസ ബാഖവി, കെ എ ഹംസക്കുട്ടി മൗലവി, അബ്ദുൾ റഷീദ് സഖാഫി, അബ്ദുൾ മാലിക് ഫാളിലി, അഷറഫ് മൗലവി, കെ കെ മരക്കാർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ജാറം പരിപാലന കമ്മിറ്റി സെക്രട്ടറി പി എം മുഹമ്മദ്, വർക്കിംഗ് സെക്രട്ടറി പി എ അബ്ദുൽ സലാം, ട്രഷറർ കെ എം ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ 46-ാം വാർഷിക പെരുന്നാൾ ആഘോഷിച്ചു. 2 ദിവസങ്ങളിലായാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ആദ്യ ഫലശേഖരണവും നടന്നു. പട്ടാമ്പി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് 46-ാം വാർഷിക പെരുന്നാൾ ആഘോഷിച്ചത്. ആഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച പ്രഭാത സംസ്കാരം, വിശുദ്ധ കുർബാന, പ്രസംഗം, പ്രദക്ഷിണം എന്നിവ ഉണ്ടായി. ആശീർവാദം, കൈമുത്ത് എന്നിവയ്ക്ക് ശേഷം ആദ്യഫല ലേലവുമുണ്ടായി. ഇടവകയിലെ നിരവധി പേർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ശനിയാഴ്ച സുവിശേഷ പ്രസംഗം, പ്രദക്ഷിണം, ആശീർവാദം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീ കുഴക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷവും ദ്രവ്യകലശവും 4 ദിവസങ്ങളിലായി നടന്നു. വ്യാഴാഴ്ച ആരംഭിച്ച ശുദ്ധിക്രിയകൾ ഞായറാഴ്ച ബ്രഹ്മകലശാഭിഷേകത്തോടെയാണ് സമാപിച്ചത്. ഗുരുവായൂർ മുൻ മേൽശാന്തി തീയനൂർ ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, മേളം, പാണി തുടങ്ങിയ ക്ഷേത്രവാദ്യങ്ങൾ കലാമണ്ഡലം വിജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം നിർവഹിച്ചു. 3 തലമുറകൾ ചേർന്ന് നടത്തിയ വാദ്യം കാണികൾക്ക് കൗതുകമായി.
മൂന്നര വയസ്സുകാരൻ മാധവ് പ്രവീൺ ജനശ്രദ്ധയാകർഷിച്ചു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് വിവിധ കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മാത്തൂർ അഗ്രഹാരം ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ഭാഗവത സപ്താഹയജ്ഞവും തുടരുന്നു. ബ്രഹ്മശ്രീ മുല്ലമംഗലം ത്രിവിക്രമൂതിരിയാണ് യജ്ഞാചാര്യൻ. അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ. ഇന്ത്യയിൽ അപൂർവമായതും കേരളത്തിൽ ആദ്യത്തേതുമായ അർദ്ധനാരീശ്വര പ്രതിഷ്ഠയാണ് മാത്തൂർ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ജനുവരി 19 ആരംഭിച്ചത്. 26 വരെയാണ് ചടങ്ങുകൾ. പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഭാഗവത യജ്ഞത്തിൽ ബ്രഹ്മശ്രീ മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരിയാണ് ആചാര്യൻ. 19 വൈകുന്നേരം ആചാര്യ വരവേൽപ്പോടെയാണ് യജ്ഞത്തിന് ആരംഭമായത്. മണ്ഡപത്തിൽ ദീപം തെളിയിച്ച ശേഷം ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടന്നു. ശനിയാഴ്ച വ്യാസനാരദ സംവാദം മുതൽ വരാഹാവതാരം വരെയും ഞായറാഴ്ച കപിലോപാഖ്യാനം മുതൽ ഋഷഭാവതാരം വരെയും പാരായണം പൂർത്തിയായി. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടായി. വാണയംകുളം പുലാചിത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ദിനവും തൈപ്പൂയ മഹോത്സവവും 26 വരെയുള്ള ദിവസങ്ങളിലായി നടക്കും. വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്ക് തുടക്കമായി. ശനിയാഴ്ച വൈകിട്ട് സഹസ്രനാമ വിളക്ക് പൂജയുണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. 25 പ്രതിഷ്ഠാദിനാഘോഷവും തുടർന്ന് തൈപ്പൂയ ആഘോഷവും നടക്കും. ഷൊർണൂർ സെന്റ് തെരേസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1973-74 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മുതിർന്ന അധ്യാപിക റോസക്കുട്ടി ഭദ്രദീപം തെളിയിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ കുളപ്പുള്ളി സമുദ്ര റീജൻസിയിൽ സൗഹൃദം എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. മുതിർന്ന അധ്യാപിക റോസക്കുട്ടി ഭദ്രദീപം തെളിയിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ റോസക്കുട്ടി ടീച്ചറെ ആദരിച്ചു. പി പി ഗീത സംസാരിച്ചു. ആ സമയത്താണ് കോമളവും ഭീതിയും ഈ ആവശ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ത്വരിതഗതിയിലാണ് പ്രവർത്തനങ്ങൾ നീങ്ങിയത്. എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ തന്നെ സത്യം പറയാലോ, കഴിഞ്ഞ 50 10-40 ഫ്രണ്ട്സിൻ്റെ ഫോൺ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ അവരുമായിട്ടൊരു സൗഹൃദം എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും ഒരു കുട്ടിയെ പറ്റി അറിയുമ്പോൾ ആ കുട്ടിയെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാമെന്ന് ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കും. സംഗമത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ടി എൻ പ്രതാപനെ തിരുത്തി ജോസ് വള്ളൂർ. കേരളത്തിൽ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുമായെന്ന് തൃശൂർ ഡി സി സി അധ്യക്ഷൻ. സംസ്ഥാനത്ത് 20 യു ഡി എഫ് നേടും. തൃശൂരിൽ ബി ജെ പിയുമായി അവിഹിത കൂട്ടുകെട്ട് സി പി എമ്മിനെന്നും ജോസ് വള്ളൂർ. ഓരോ സമുദായങ്ങളും പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ഓൾ കേരള 24 തെലുങ്കുചെട്ടി സംഘം സംസ്ഥാന സമ്മേളനം ഷൊർണൂരിൽ. തെലുങ്കുചെട്ടി സമുദായത്തെ ഭാഷാ ന്യൂനപക്ഷ സമുദായമായി സർക്കാർ അംഗീകരിക്കണമെന്ന് സമ്മേളനം. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്നും ആവശ്യം. പാലക്കാട്ട് 500,000 കൈക്കൂലി വാങ്ങുന്നതിനിടെ ഭൂരേഖ തഹസിൽദാർ വിജിലൻസിന്റെ പിടിയിൽ. തഹസിൽദാർ വി സുധാകരനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് സ്വകാര്യ മാളിന് അനുമതി നൽകുന്നതിന് ഉടമയിൽ നിന്ന് പണം വാങ്ങുന്നതിനിടെ. വിജിലൻസ് നടപടി കഞ്ചിക്കോട്ട് പണിതീർത്ത മാളിന്റെ പാട്ടക്കരാർ ഉടമയുടെ പരാതിയിൽ. വഴിയാത്രക്കാരിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത 3 യുവാക്കൾ എരുമപ്പെട്ടി പോലീസിന്റെ പിടിയിൽ. പ്രതികൾ സ്ഥിരം കുറ്റവാളികളെന്ന് പോലീസ്. കുന്നംകുളം ആർത്താറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം.
ഭണ്ഡാരവും ഓഫീസ് മുറിയുടെ വാതിലും തകർത്ത് പണം കവർന്നു. അഴീക്കോട് ചേറ്റുവ തീരങ്ങളോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനമായ കരവലി നടത്തിയ ബോട്ടുകൾ പിടിച്ചെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ്. ജനദ്രോഹ നയത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ മാറ്റമില്ലെന്ന് KPSTA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തക്കേതിൽ. ഇരു സർക്കാരുകളും നടപ്പാക്കുന്നത് ആർക്കും ഗുണകരമല്ലാത്ത പരിഷ്കാരങ്ങൾ. പട്ടാമ്പിയിൽ KPSTA ഉപജില്ലാ സമ്മേളനം. മങ്കരയിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേയുമായി കൃഷിഭവൻ. 25 സർവേ തുടങ്ങും. പാലക്കാട് ബ്ലോക്കിൽ ക്രോപ്പ് സർവേ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുന്ന ആദ്യ കൃഷിഭവനായി മങ്കര മാറുമെന്ന് അധികൃതർ. സർവേക്ക് മുന്നോടിയായി ജനപ്രതിനിധികളുടെയും കർഷകരുടെയും യോഗം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.